Hi, good morning all. Yan Dr. Praveen from Transmission Division Piro. In the discussion, preliminary parameters of substation design and the topic lana. Tertiary transmission construction magazine in a beginner's in a Valaradium Vara Prana Uru video on it. Time constraints in the wonder. ഈ വീഡിയോയെ രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ടിൽ ജനറൽ പാരാമീറ്റേഴ്സ് ഓഫ് സബ്സ്റ്റേഷൻ ഡിസൈനും രണ്ടാമത്തെ പാർട്ടിൽ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഫോർ സബ്സ്റ്റേഷൻ ഡിസൈനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ രണ്ട് പാർട്ടുകളും കോംപ്ലിമെന്ററി ടു ഈച്ച് അദർ ആണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് പാർട്ടും തീർച്ചയായിട്ടും കാണണം. എങ്കിലേ സബ്സ്റ്റേഷൻ ഡിസൈനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം അതിനുള്ള നോളജ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഈ രണ്ട് പാർട്ടാക്കിയത് ടൈം കൺസ്ട്രെയിൻസ് കൊണ്ടാണ്. ഇത് രണ്ട് ദിവസം നാല് മോഡ്യൂൾസിൽ എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ വളരെയധികം കോമ്പാക്റ്റ് ആക്കി 20 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയോ എൻ്റെ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കുകയോ ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിലിമിനറി പാരാമീറ്റേഴ്സ് ഫോർ സബ്സ്റ്റേഷൻ ഡിസൈൻ എന്നതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോൾ ഓഫ് സബ്സ്റ്റേഷൻസ്, പ്ലാനിംഗ് ഓഫ് സബ്സ്റ്റേഷൻസ്. ഇത് കൂടാതെ ഇതിനകത്ത് കോസ്റ്റ് ഇംപ്ലിക്കേഷൻസ്, ലാൻഡ് അവൈലബിലിറ്റി, ലാൻഡ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ വരുന്നുണ്ട്. പാർട്ട് 2-ലാണ് സബ്സ്റ്റേഷൻ ഡിസൈനിൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം വരുന്നത്. അത് പാർട്ട് 2 വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കെല്ലാം അറിയാം പവർ ജനറേറ്റ് ചെയ്യുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലാണ്. 11 kV ജനറേറ്റ് ചെയ്യുന്ന പവറിനെ അവിടെ വെച്ച് തന്നെ ട്രാൻസ്മിഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള ജനറേറ്റർ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് 110 kV-യിലേക്കോ 220 kV-യിലേക്കോ സ്റ്റെപ്പ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പവർ ഏറ്റവും കുറഞ്ഞ ലോസിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കുറഞ്ഞ കറണ്ടിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരു തിയറിയുടെ ഭാഗമായിട്ടാണ് വോൾട്ടേജ് സ്റ്റെപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഈ പവർ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആവുന്നത് 11 kV ഫീഡർ വഴിയാണ്. ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെയും ഈ 11 kV ഫീഡേഴ്സിൻ്റെയും ഇടയ്ക്ക് ഉള്ള നെറ്റ്വർക്ക് ഗ്രിഡിൽ ഉള്ള നടക്കുന്ന ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ സ്വിച്ചിങ് ഓപ്പറേഷൻസ്, വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ഓപ്പറേഷൻസ്, മറ്റ് കൺട്രോൾസ്, മോണിറ്ററിംഗ് എല്ലാം ഉൾപ്പെടുന്ന ആക്ടിവിറ്റീസ് ഏറ്റവും മികച്ച രീതിയിൽ സുരക്ഷിതമായി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള സബ് സ്റ്റേഷനുകളാണ് നമ്മൾ ഈ സബ്സ്റ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം ഒരു പവർ നെറ്റ്വർക്കിലെ ഹാർട്ട് ആണ് സബ്സ്റ്റേഷനുകൾ. ഇവിടെയാണ് ട്രാൻസ്മിഷൻ ലൈനുകളും ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡുകളും ഒരുമിച്ച് ചേരുന്നത് എന്ന് നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. വേരിയസ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സബ്സ്റ്റേഷനുകളെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പായി നമുക്ക് KSEB ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു സബ്സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഒരു സബ്സ്റ്റേഷൻ ആവിർഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രദേശത്ത് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ അവിടുത്തെ ലോഡ് ഗ്രോത്ത്, നാച്ചുറൽ ആയിട്ടുള്ള ലോഡ് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ബിഗ് കൺസ്യൂമർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ലോഡ് ഗ്രോത്ത് വരും. ഈ സാഹചര്യങ്ങൾ കൊണ്ട് നിലവിലുള്ള സബ്സ്റ്റേഷന് അവിടെ പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഫീഡറുകൾ ഓവർലോഡ് ഉണ്ടാവും, വോൾട്ടേജ് പ്രൊഫൈൽ മോശമാവും, അതുപോലെ ഇൻ്റർപ്ഷൻസ് വളരെ കൂടുതലായി വരും. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പുതിയൊരു സബ്സ്റ്റേഷനെ പറ്റി ചിന്തിക്കുന്നത്. ഒരു റിക്വയർമെൻറ്റ് ഫോർ ന്യൂ സബ്സ്റ്റേഷൻ നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഒഫീഷ്യൽസ് ചെയ്യുന്നത് ആ സബ്സ്റ്റേഷന് നമുക്ക് പവർ സോഴ്സ് അവൈലബിൾ ആണോ, അതെവിടെ നിന്നാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. പവർ സോഴ്സ് EHT ലൈനാണ് അടുത്തുള്ളതെങ്കിൽ, 220 kV 110 kV ലൈനാണ് അടുത്തുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ EHT സബ്സ്റ്റേഷനും, അതേസമയം 33 kV ലൈനാണ് അടുത്തുള്ളതെങ്കിൽ ഒരു HT സബ്സ്റ്റേഷനുമായിരിക്കും നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇങ്ങനെ വിഭാവനം ചെയ്യുന്ന സമയത്ത് ഈ പവർ സോഴ്സിൻ്റെ ഡീറ്റെയിൽസ്,
അതുപോലെ തന്നെ നിലവിലുള്ള അവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ലോഡ് ഡാറ്റ, അവിടുത്തെ വോൾട്ടേജ് റെഗുലേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഒരു ലോഡ് ഫ്ലോ സ്റ്റഡി നടത്തും. കെ എസ് ഇ ബിയിലെ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് ആണ് ലോഡ് ഫ്ലോ സ്റ്റഡി നടത്തുന്നത്. അവർ ഈ ഡാറ്റകളെല്ലാം കളക്ട് ചെയ്ത ശേഷം ഈ ഏരിയയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കപ്പാസിറ്റിയിലുള്ള ഒരു സബ്സ്റ്റേഷൻ ടെക്നിക്കലി ആൻഡ് ഫൈനാൻഷ്യലി ഫീസിബിൾ ആണോ എന്നുള്ളത് പരിശോധിക്കും. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പരിശോധിക്കുന്നത്. അത് ഫീസിബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഈ സബ്സ്റ്റേഷൻ പ്രൊജക്ട് അവിടെ പ്രപ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ടെക്നിക്കലി വയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ കൊമേഴ്സ്യലിയും വയബിൾ ആയിരിക്കണം. വയബിൾ ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സബ്സ്റ്റേഷന്റെ കോൺഫിഗറേഷൻ തീരുമാനിക്കാം. ബസ് ബാറിന്റെ കോൺഫിഗറേഷൻ, അത് സിംഗിൾ ബസ് സബ്സ്റ്റേഷനാണോ, ഡബിൾ ബസ്, മെയിൻ ട്രാൻസ്ഫർ ബസ് ഉള്ള സബ്സ്റ്റേഷനാണോ, അത് സബ്സ്റ്റേഷന്റെ റിലയബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധാരണ 33 kV 100 kV സബ്സ്റ്റേഷനുകളെല്ലാം സിംഗിൾ ബസ് ആയിട്ടും 220 kV ആൻഡ് അബോവ് സബ്സ്റ്റേഷനുകൾ ഡബിൾ ബസ് ആയിട്ടുമാണ് ഡിസൈൻ ചെയ്യാറുള്ളത്. ബസ്സിന്റെ എണ്ണം കൂടുമ്പോൾ സബ്സ്റ്റേഷന്റെ യാർഡ് ഏരിയയും അതനുസരിച്ച് സബ്സ്റ്റേഷന്റെ കോസ്റ്റും മൊത്തം ലാൻഡ് റിക്വയർമെന്റ് എല്ലാം വർദ്ധിക്കും. പക്ഷേ സബ്സ്റ്റേഷൻ റിലയബിലിറ്റി അതനുസരിച്ച് കൂടുതലായിരിക്കും. മറ്റൊന്ന് അവിടെ എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ആണോ, ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ആണോ തുടങ്ങിയതാണ്. ഔട്ട്ഡോർ സബ്സ്റ്റേഷനാണ് നമ്മൾ എയർ ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നത്. അബണ്ടന്റ് ആയിട്ട് ഏരിയ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് AIS-ലേക്ക് പോകാം, അത് സ്വല്പം ചീപ്പറാണ്. അതേസമയം ഏരിയ അവൈലബിലിറ്റി കുറവാണ്, അതുപോലെ തന്നെ ലോവർ സെന്ററിന് നടുക്കാണ്, അവിടെ വളരെ കോസ്റ്റ്ലിയാണ് ഭൂമിയെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഇൻഡോർ സബ്സ്റ്റേഷൻ GIS-ലേക്ക് ആണ് നമ്മുടെ ഡിസൈൻ കൊണ്ടുപോകുന്നത്. ഇനി മറ്റൊന്ന് സബ്സ്റ്റേഷൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സബ്സ്റ്റേഷന്റെ സൈസ് തീരുമാനിക്കുന്നതാണ്. അവിടുത്തെ ഫുട് പ്രിന്റ് ഓഫ് എക്യുപ്മെന്റ്സ്, ബസ് ബാർ, ട്രാൻസ്ഫോമർ, മറ്റ് കൺട്രോളിങ് ആക്സസറീസ് എല്ലാത്തിനെയും ഫുട് പ്രിന്റ്സ് നമ്മൾ വെച്ചിട്ട് ഒരു യാർഡിന് എത്ര ഏരിയ വേണമെന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കുന്നു. അതനുസരിച്ചായിരിക്കും ആ സബ്സ്റ്റേഷന് എത്ര ഏരിയ നമ്മൾ ലാൻഡ് അക്വയർ ആണെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉപയോഗിച്ചിട്ട് ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും ഒരു DPR ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് ഉപയോഗിച്ച് നമ്മൾ ഈ പ്രോജക്റ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ മേടിക്കുകയും ചെയ്യും. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഇതെല്ലാം ബോർഡിലെ ഹയർ ഓഫീസുകളിലാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അത് കഴിയുമ്പോൾ ബഡ്ജറ്റിനകത്ത് പ്രൊവിഷൻ ഉണ്ടായിരിക്കും. സഫിഷ്യന്റ് ഫണ്ട് ബഡ്ജറ്റിനകത്ത് പ്രൊവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് അക്വിസിഷന്റെ സ്റ്റേജിലേക്ക് പോകാം. നമ്മൾ നേരത്തെ തന്നെ സബ്സ്റ്റേഷന്റെ ലൊക്കേഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഏരിയയിൽ നമ്മൾ കൂടുതലായിട്ട് പരിശോധന നടത്തുകയും സബ്സ്റ്റേഷൻ സൂട്ടബിൾ ആണ് ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യണം. അവിടെ റോഡിന്റെ ആക്സസ് വേണം, ലൈൻ കൊണ്ടുപോയി പവർ ഇവാക്വേഷൻ ശരിയായ രീതിയിൽ നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം, വെള്ളം അവൈലബിൾ ആയിരിക്കണം, ലാൻഡിന്റെ മറ്റ് ഘടകങ്ങൾ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഓക്കെയാണെങ്കിൽ ലാൻഡ് ഓണേഴ്സ് വില്ലിംഗ് ആയിരിക്കണം നമുക്ക് ഭൂമി തരുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ലാൻഡ് ഓണേഴ്സുമായി ചർച്ച നടത്തുകയും DLPC ഡിസ്ട്രിക്ട് ലെവൽ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി വെച്ച് ഭൂമിയുടെ വില നിർണ്ണയിച്ച് ജില്ലാ കളക്ടർ നമുക്ക് ഭൂമി വില നിർണ്ണയിച്ച് കഴിയും. നമ്മളത് നെഗോഷ്യേറ്റ് പ്രത്യക്ഷത്തിൽ മേടിക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ LIR 2013 നയം അനുസരിച്ച് അക്വിസിഷൻ ചെയ്ത് ഭൂമി നമുക്ക് എടുക്കാവുന്നതാണ്. ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായി ചെയ്യുന്നത് നമ്മൾ ഭൂമിയുടെ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നു. യാർഡ് പ്ലാൻ ചെയ്യുന്ന ഏരിയയിൽ ഭൂമിയുടെ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യും. നമ്മൾ ആ റെസിസ്റ്റിവിറ്റി ഡാറ്റയും ആ സബ്സ്റ്റേഷനിലേക്കുള്ള സോഴ്സ് ആ സബ്സ്റ്റേഷനിലെ ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻസും മറ്റ് ഡീറ്റെയിൽസും നമ്മൾ പവർ സിസ്റ്റം എഞ്ചിനീയറിങ്ങിന് കൊടുത്ത് അവർ നമുക്ക് ഈ സബ്സ്റ്റേഷന് വേണ്ട എർത്ത് മാറ്റ് ഡിസൈൻ ചെയ്ത് തരുന്നു. എർത്ത് മാറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു ന്യൂട്രൽ ഗ്രൗണ്ടിങ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. എർത്ത് മാറ്റ് ഡിസൈൻ ചെയ്ത് ലഭ്യമായി കഴിഞ്ഞാൽ നമ്മൾ അതോടൊപ്പം തന്നെ സിവിൽ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങുകളും ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങുകളും ഉണ്ടാക്കുകയും അത് ടെൻഡർ ചെയ്ത് ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുകയും സബ്സ്റ്റേഷൻ കൺസ്ട്രക്ഷൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് സബ്സ്റ്റേഷൻ്റെ പ്ലാനിങ്. തീർച്ചയായിട്ടും ഈ പ്രൊസീജിയേഴ്സ്, ഈ സ്റ്റെപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ സബ്സ്റ്റേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്നിക്കൽ ഡിസൈൻ മാത്രമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ KSEB നമുക്ക് ആവശ്യമില്ല. കാരണം KSEB നമ്മൾ ലോഡ് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് വരുന്നില്ല. പലപ്പോഴും നമ്മൾ ടെംപ്ലേറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു പുതിയ 110 kV സബ്സ്റ്റേഷൻ ആണ് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ ലോഡ് ഒരു 10 വർഷത്തേക്കുള്ള ലോഡ് ഗ്രോത്ത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ 2x12.5 MVA 110 kV ട്രാൻസ്ഫോർമേഴ്സ് നമ്മൾ പ്രപ്പോസ് ചെയ്യും. അവിടെ നിന്നൊരു 33 kV സബ്സ്റ്റേഷൻ കൂടി അവിടെ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ 110x33 kV ട്രാൻസ്ഫോർമർ വയ്ക്കണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 16 MVA ട്രാൻസ്ഫോർമർ ആണ് പ്രപ്പോസ് ചെയ്യുന്നത്.
ലോഡ് കൂടുതലുണ്ടെങ്കിൽ 2 16 MVA, 11 KV ലോഡ് കൂടുതലുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് 20 MVA ആണ് ഓപ്ഷൻ, 33 KV 25 MVA ആണ് ഓപ്ഷൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പവർ, സബ്സ്റ്റേഷൻ പവർ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ടെംപ്ലേറ്റ് ആയിട്ടും ഉള്ളതുകൊണ്ട് നമുക്ക് സബ്സ്റ്റേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു വർക്ക് പഠിക്കേണ്ട കാര്യം ഇപ്പോൾ കെ സി ബിന് നിലവിലില്ല. അതേസമയം ഒരു കൊമേഴ്സ്യൽ സബ്സ്റ്റേഷൻ, 11 KV കൊമേഴ്സ്യൽ സബ്സ്റ്റേഷൻ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസൈൻ ചെയ്യേണ്ടി വരും. ഒരു കൊമേഴ്സ്യൽ സബ്സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത പാർട്ടിൽ പറയുന്നുണ്ട്. നമുക്ക് എയർ ഇൻസുലേറ്റർ സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിത്രം ഇതാണ്. എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും. ഇത് എക്യുപ്മെൻറ്റ്സ് ചീപ്പറാണ്, ബട്ട് ലാൻഡ് ഏരിയ കൂടുതൽ ആവശ്യമുണ്ട്. ഗ്യാസ് ഇൻസുലേറ്റർ സബ്സ്റ്റേഷനകത്ത് ഇൻഡോർ സബ്സ്റ്റേഷനാണ്, ബിൽഡിങ്ങിനകത്താണ് എക്യുപ്മെൻറ്റ്സ് എല്ലാം വരുന്നത്. എക്യുപ്മെൻറ്റ്സ് കോസ്റ്റ്ലിയാണ്. സൾഫർ എക്സോസ്റ്റ് ഗ്യാസ് നിറച്ചുള്ള ട്യൂബുകളാണ് ബസ് ബാറിനെല്ലാം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എല്ലാം കോമ്പാക്റ്റ് ആണ്. ഇനി മൂന്നാമത് ടൈപ്പ് ഹൈബ്രിഡ് സബ്സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ബസ് ബാർ ഓപ്പൺ എയർ ഇൻസുലേറ്റർ ആയിരിക്കും, അതേസമയം എക്യുപ്മെൻറ്റ്സ് ഗ്യാസ് ഇൻസുലേറ്റർ ആയിരിക്കും. ഇതിപ്പോൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് നിലവിലുള്ള സ്പേസ് കൺസ്ട്രെയിൻസ് ഉള്ള സബ്സ്റ്റേഷൻ്റെ ബേഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾക്കാണ് ഹൈബ്രിഡ് സബ്സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തീർച്ചയായും ഡിസൈനിൻ്റെ ഒരു ജനറൽ പാരാമീറ്ററാണ് കോസ്റ്റ് ഇംപ്ലിക്കേഷൻ. അതായത് നമ്മൾ എന്ത് മെറ്റീരിയൽ, എന്ത് എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും അതിൻ്റെ വില നമുക്ക് ഒരു കൊമേഴ്സ്യൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ബഡ്ജറ്റ് ആകുന്നതുകൊണ്ടേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. അത് എന്നാലും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് അറിഞ്ഞിരിക്കണം. അതനുസരിച്ചാണ് നമ്മൾ സബ്സ്റ്റേഷൻ ആയാലും മറ്റെന്തായാലും ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 12.5 MVA 110 KV ട്രാൻസ്ഫോർമറിന് 95 lakhs, 20 MVA 180 lakhs വിലയാണ്. 110 KV 16 MVA ട്രാൻസ്ഫോർമറിന് 138 lakhs വിലയുണ്ട്. അതിൻ്റെ കണ്ടോണ നില പാനലുകൾക്ക് 5 lakhs, അക്സലേറ്ററിന് 2 lakhs. ഈ രീതിയിൽ എക്യുപ്മെൻസുകൾക്കും അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകൾക്ക് 5 lakhs, 11 KV ടൺ പാനൽ സെറ്റിന് 45 lakhs മാർക്ക് റേറ്റുണ്ട്. ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2 12.5 MVA വെച്ചിട്ടുള്ള ഒരു 110 KV സബ്സ്റ്റേഷന് അതിൻ്റെ യാർഡ് മെറ്റലിംഗ് അർത്ഥമായിട്ട് മൊത്തം കാര്യങ്ങൾക്ക് ഏതാണ്ട് 1580 lakhs കോസ്റ്റ് ഇംപ്ലിക്കേഷൻ വരുന്നത്. ഏതാണ്ട് ഇതെല്ലാം ഏതാണ്ട് പ്രൊവിഷൻസ് ആണ് ഏതാണ്ട് 15.80 crore. ഇത് കൂടാതെ സബ്സ്റ്റേഷനിലേക്കുള്ള ലൈന് തീർച്ചയായിട്ടും ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ലൈന് വരുന്നുണ്ട്. അതിനും ഏതാണ്ട് കോടികൾ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും 25 crore 30 crore ഒരു പ്രൊജക്റ്റാണ് ഒരു സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതും അതിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനും നമുക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഇംപ്ലിക്കേഷൻ പറയുന്നത്. ഇനി നമുക്ക് കോസ്റ്റിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് സബ്സ്റ്റേഷൻ ലാൻഡിൻ്റെ സൈസ്. നമുക്ക് യാർഡിൻ്റെ സൈസ് ആണ് സബ്സ്റ്റേഷൻ ലാൻഡിൻ്റെ സൈസിനെ തീരുമാനിക്കുന്നത്. ആ യാർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്ത ബസ് ബാർ കോൺഫിഗറേഷൻസും നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ എലിമെൻസുമാണ് പ്രധാനമായിട്ടും അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഇത് പുതിയ സബ്സ്റ്റേഷൻ ആണോ, എക്സ്റ്റൻഷൻ ആണോ, അപ്ഗ്രേഡേഷൻ ആണോ തുടങ്ങിയ കാര്യങ്ങളും ലാൻഡിൻ്റെ അതിനെ ഡിറ്റർമിനേഷനെ ബാധിക്കുന്ന ഘടകമാണ്. അതുപോലെ നമ്പർ ഓഫ് ഇൻകമേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇനി മറ്റൊരു കാര്യം കോസ്റ്റ് ഓഫ് ലാൻഡാണ്. നമുക്ക് അറിയാം കേരളത്തിലെ ഭൂമിക്ക് വളരെയധികം വില കൂടുതലാണ്. പല സ്ഥലങ്ങളിലും 4 lakh 5 lakh ഒരു സെൻറ്റിന് ഉള്ള സമയത്ത് നമുക്ക് ഒരു 1.5 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് 110 KV സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വലിയൊരു എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും കോസ്റ്റ് ഓഫ് ലാൻഡ് കുറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മൾ പലപ്പോഴും ഈ പ്രൊജക്റ്റുകൾ വേണ്ടി പരിഗണിക്കാറുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കോംപ്രമൈസ്, അതായത് പലപ്പോഴും ഈ ഡിസൈനിൽ ചെറിയ ചെറിയ കോംപ്രമൈസ് വരുത്തിയിട്ടാണ് നമ്മൾ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക്, ഫൈനാൻഷ്യലി ടെക്നിക്കലി ഒപ്റ്റിമം ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അതുപോലെ നാച്ചുറൽ ടൈപ്പ് ആൻഡ് എക്സ്റ്റൻഡ് ഓഫ് ലാൻഡ് അവൈലബിൾ, ബഡ്ജറ്റ് അലോക്കേഷൻ, നീഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സബ്സ്റ്റേഷൻ ലാൻഡിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ CBIP മാനുവൽ അനുസരിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഇറിഗേഷൻ ആൻഡ് പവർ, അവരാണ് ഈ പവർ സ്റ്റേഷനുകളുടെ ഭൂമി എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള ഔദ്യോഗിക അതോറിറ്റി. അത് അവർ പറയുന്നതനുസരിച്ച് 110 KV സബ്സ്റ്റേഷന് 8 മുതൽ 10 ഏക്കർ വരെ സ്ഥലം നമുക്ക് അടുത്ത് കഴിയാം. ഇത് മാക്സിമം ആണ്. നമുക്ക് ഒരു 110 KV സബ്സ്റ്റേഷന് വേണ്ടിയിട്ട് 10 ഏക്കർ വരെയുള്ള സ്ഥലം നമുക്ക് ഗവൺമെൻറ് ലെവലിൽ അക്വയർ ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 1.5 ഏക്കറിൽ കൂടുതലൊന്നും നമ്മൾ 110 KV സബ്സ്റ്റേഷന് വേണ്ടി അക്വയർ ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് അറിയുന്നതിന് വേണ്ടി കാണിച്ചിരുന്നതാണ്. സ്പേസ് റിക്വയർമെൻറ്റ്സ് നമ്മളൊരു എയർ ഇൻസുലേറ്റർ സബ്സ്റ്റേഷന് 100% വിചാരിച്ചാൽ ഹൈബ്രിഡ് സബ്സ്റ്റേഷന് 50% GIS 40% മതി. അപ്പോൾ 1.5 ഏക്കർ നമ്മൾ 110 KV AIS നിരക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് നിങ്ങൾ പ്രൊപ്പോർഷണേറ്റായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഏതാണ്ട് 60 സെൻറ്റോ അല്ലെങ്കിൽ 50 സെൻറ്റോ അല്ലെ താഴെയോ മതി നമുക്ക് GIS ആണെന്നില്ല. ഇനി ഇനീഷ്യൽ കോസ്റ്റ് 100 രൂപയാണ് AIS എന്നെങ്കിൽ 120 to 125 ആണ് ഹൈബ്രിഡ് എന്ന്,
അതുപോലെ 150 to 160 ആണ് GIS ചിലവാകുന്നത്. അപ്പോൾ GIS സെലക്ട് വളരെ കോസ്റ്റ്ലിയാണ് സെലക്ട് ചെയ്യുന്നത്. ലാൻഡ് കോസ്റ്റ് വളരെ കൂടുതലും അവൈലബിലിറ്റി ഓഫ് ലാൻഡ് വളരെ കുറവുമായിട്ടുള്ള സ്ഥലത്ത് നമുക്കൊരു സബ്സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എറണാകുളം ടൗണിൽ നടക്കുന്ന ലോവർ സെൻറ്ററിൽ ഒരു സബ്സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ GIS വേണ്ടി പോയേ പറ്റും. ഇനി സബ്സ്റ്റേഷൻ യാർഡിനകത്തുള്ള വർക്കിംഗ് ക്ലിയറൻസിന്റെ ഒരു തമ്പ്രോളാണ് ഇത്. 145 kV അതായത് 110 kV സബ്സ്റ്റേഷനുള്ള 3.7 meter ആണ് നമുക്ക് വർക്കിംഗ് ക്ലിയറൻസിന്റെ വേണ്ടത് എന്നുള്ള ഒരു ഇതുപോലുള്ള ക്ലിയറൻസുകളുടെ ഒരു ഏതാണ്ട് ഒരു റൂളും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതനുസരിച്ചാണ് നമ്മൾ യാർഡിന്റെ സൈസ് കണക്കുകൂട്ടുന്നത്. അങ്ങനെ കണക്കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 110 kV ഫീൽഡറിലേക്ക് 10 meter ആണ് സ്റ്റാൻഡേർഡ് വീതി എന്ന് പറയുന്നത്. കോളം സെന്റർ ടു കോളം സെന്റർ, അതുപോലെ ട്രാൻസ്ഫോർമർ വേയും 10 meter ആണ്. ഇതുപോലുള്ള ഫിഗേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ മൈൻഡിൽ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. ഈ രീതിയിൽ സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മളിവിടെ യാർഡ് അതിൻ്റെ എക്യുപ്മെൻറ്റ് ഫുട് പ്രിൻറ്റ് വെച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് യാർഡിൻ്റെ മൊത്തം സൈസ് എത്രയാണ് നമുക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് ഷീറ്റിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വെച്ചാണ് നമ്മൾ മറ്റ് കൂടിയ ഡിസൈൻ സ്റ്റേജുകളിലേക്ക് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ സബ്സ്റ്റേഷൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് അല്ല, അതിൻ്റെ ജനറൽ പാരാമീറ്റേഴ്സ് ആണ്. ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് പാർട്ട് 2 എന്ന് പറയുന്ന വീഡിയോയിലാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് RPT-യിലോ പെറ്റാങ്കിലോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ വിങ്ങിലുള്ള ആളുകൾ ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ സബ്സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ തലമുറകളോളം നിലനിൽക്കുന്ന ഒന്നായി മാറും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, ഏറ്റവും മികച്ച സബ്സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തേ പറ്റും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈം കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് ഇത്രയും നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും പാർട്ട് 2 വീഡിയോ കൂടി കണ്ടിരിക്കണം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീടുള്ള ഡിസ്കഷൻസിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.